എന്തോ ഈ വ്യക്തി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് തെറ്റിദ്ധരിച്ച ആളുകളോട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി പറയാനുള്ളത് എന്തുവാ സത്യം പറഞ്ഞു ഞാനായിട്ട് എന്റെ പപ്പായക്കും അമ്മയ്ക്കും ഒരു സന്തോഷം കൊടുത്തിട്ടില്ല ജീവിതം നിന്ന് ഏറ്റവും വലിയ പാഠം എന്തോ ആ ജീവിതത്തെ നമുക്കൊരു വിജയം വരുമ്പത്തേക്കും കൂടെ നിൽക്കാൻ എല്ലാരും കാണും നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പത്തേക്കും ബാഡായിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ വരുമ്പോ നമ്മളും കാണത്തില്ല സൗഹൃദം ഇല്ലാതെ ഒരിതിൽ ഏറ്റവും എന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എൻ്റെ സൗഹൃദത്തിന് ആ പഴയ ഫ്രണ്ട്സ് ഇപ്പോഴും കൂടെ വേണം പക്ഷെ അവർ ചതിച്ചില്ലേ

ഫൺ വിത്ത് ദ സ്റ്റാർ ന്യൂ ചാഷിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നോടൊപ്പം ഉള്ളത് ഇൻഫ്ലുവൻസറാണ് ഡാൻസർ ആണ് മോഡലാണ് തന്റെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തൊരു വ്യക്തിയാണ് എന്തോ ഈ വ്യക്തിയെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് സ്വാഗതം ചെയ്യാം അവരുടെ നമസ്കാരം സ്നേഹം കൂടുമ്പോൾ എല്ലാവരും വിളിക്കുന്നൊരു പേരെന്തോ അപ്പൂസ് ഞാനും വിളിക്കട്ടെ അപ്പൂസ് എന്ന് ഒത്തിരി സന്തോഷം കേട്ടോ കാണാൻ കഴിഞ്ഞതിലും നമ്മൾ റീൽസിലൊക്കെ കുറെ ഡാൻസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഡാൻസിലൊക്കെ എന്നാ ആക്റ്റീവാ ഇവിടെ വന്നപ്പോൾ പൂച്ചക്കുട്ടി കറക്റ്റ് ഒരു പാവക്കൂട്ടിയെടുത്ത് വെച്ചേക്കുന്ന പോലെ എന്തുകൊണ്ട് ഇരിക്കുന്നു എന്തോ സുഖമായിട്ടൊക്കെ എങ്ങനെയാണ് ആദ്യം ഫീൽഡിലോട്ട് കടന്നു വരുന്നത് എനിക്ക് റീൽ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ഫസ്റ്റ് ഒരു തോന്നുന്നു കൂടെയാണ് ചെയ്ത് തുടങ്ങിയത് അപ്പൊ ആ വ്യക്തിയാണോ ഇൻസ്റ്റയിലോട്ട് കൊണ്ടുവന്നത് റീൽ വരുന്ന ആൾക്കാരൊക്കെ കുറച്ച് അറിഞ്ഞു ഞങ്ങളെ ഒരുമിച്ചിട്ട് അങ്ങനെയാണ്

എന്റെ ഒരു ഇതാ ഇപ്പൊ എന്തോ വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ എന്ത് പഠിക്കുക ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചുള്ള വീഡിയോ നമ്മളെ കാണിച്ചു തരാമോ ക്യാമറ നോക്കി കാണിച്ചോ

കാരണം നമ്മളെ തിരിച്ചറിഞ്ഞ് ഒരാൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു അപ്പൊ ഇപ്പം പറഞ്ഞു ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് മോഡലാണ് ഡാൻസർ ആണ് ഇൻസ്റ്റ അല്ലാതെ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാറുണ്ടോ ഡാൻസിങ് അല്ലാതെ ശരിക്കും മച്ചമാരെ ഈ ആ വ്യക്തി എന്ന് പറയുന്നത് റീലൊക്കെ തകർപ്പൻ ഡാൻസാ ഒരു പെർഫോം കൊടുത്ത് അത് അടിച്ച് തകർത്ത് ചെയ്യും പക്ഷെ ഇപ്പം പൂച്ച കുട്ടിയെ പോലെ ശരിയാ മെയിനല്ലേ അപ്പൂസിന് ഇന്റർവ്യൂ എടുക്കുക എല്ലാരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പൂസിന്റെ മുടിയുടെ രഹസ്യം എന്തോന്ന് അറിയണം ആ മുടി ഒന്ന് കാണിച്ചേ ഓ എൻ്റെ രക്ഷയില്ല കേട്ടോ ഈ മുടിയുടെ രഹസ്യം എന്തോ അങ്ങനെ പറയല്ലേ അല്ല വെളിച്ചെണ്ണ യൂസ് അമ്മ യൂസ് ചെയ്യാറില്ല കാരണം ഒരുപാട് ആൾക്കാർ മുടി മുടി വെട്ടാറുണ്ട് മോഡേൺ സ്റ്റൈലിഷ് എന്നൊക്കെ പറഞ്ഞ്

ഒത്തിരി കളിയാക്കിയവർ ഒന്നുമില്ല എല്ലാരും മിക്കതും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പഴയ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ഒരു കമ്പനി ഇല്ല ആരുമായിട്ട് അങ്ങനെ ഒത്തിരി കോണ്ടാക്ട് ഒന്നും ഇല്ല നമ്മക്ക് എപ്പോഴും പറയത്തില്ല പുതിയ പുതിയ ആൾക്കാർ വരുമ്പത്തേക്കും പഴയ ആൾക്കാരെ മറന്നു പോകുന്നുള്ളൊരു ഇതില്ലേ അങ്ങനെ ഒരു എപ്പോഴും അല്ലേ വില പക്ഷേ അപ്പൂസിന്റെ ഇപ്പം തന്നെ അപ്പൂസ് ഇത്രയും ചിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരുപാട് വിഷമം ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലേ ചിരിയാണ് സാറേ എന്റെ മെയിൻ അല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചിരി അടിപൊളിയാണെന്ന് ഒരു രക്ഷയില്ല അത് ചിരി എന്തോ ഇഷ്ടമാണ് ഈ ചിരി എല്ലാവർക്കും അതുപോലെ തന്നെ മുടി ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞു ഇത് എങ്ങനാ എന്റെ പൊന്നളവ് എത്രയൊക്കെ വളർത്തുന്നേ ആ മുടിന്ന് കാണിച്ചു ഞങ്ങൾ എത്ര നിങ്ങളുണ്ടെന്ന് ഓ ഒരു രക്ഷയില്ല ഇതിന്റെ ഒരു സീക്രട്ട് എന്തുവാളത്തിന് അപ്പൂസം ഇപ്പൊ നമ്മൾ പറയുക എനിക്ക് ഫ്രണ്ട്സ് ഇല്ല ഒരുപാട് ഫ്രണ്ട്സ് പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അപ്പൂസിന്റെ പേരിൽ വ്യാജേന ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങുകയുണ്ടായി ശരിക്കും അപ്പൂസെ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ കാണൂന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എനിക്ക് ഫെയിം ഉണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കാരണം എനിക്ക് ഫെയിം ഉണ്ടല്ലോ എനിക്ക് ആൾക്കാരുണ്ടല്ലോ വിളിച്ച നൂറുപേരെ അടുത്ത് വരും ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ

അപ്പൂസിനെ അപ്പൂസ് വിളിച്ചെന്തിനു ഓടിപ്പോന്നു അപ്പൂസ് പത്ത് ഒരു കളവായിരുന്നു അല്ലേ പക്ഷെ ഒരു വീഡിയോ ഇറങ്ങിയപ്പം നമ്മുടെ ഒരു തെറ്റല്ലെന്ന് പറഞ്ഞപ്പം പോലും ചൂണ്ടിക്കാണിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു അന്ന് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തോ അപ്പൂസേ കാര്യം കാണാൻ മാത്രം നമ്മുടെ കൂടെ എല്ലാരും നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പത്തേക്ക് ആരും ഉണ്ടായിരിക്കില്ല അതൊന്ന് പഠിച്ചു അങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാവുന്നു ബ്രേക്കപ്പിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങുന്നു അപ്പോൾ നമ്മളും സ്വഭാവം ചിന്തിക്കുമല്ലോ ഓക്കെ കുറച്ച് ഫ്രണ്ട്സ് ആ വ്യാജേന വീഡിയോടെ പുറകെ പോയി എന്നാലും നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും അതുപോലും അപ്പൂസിന്റെ ലൈഫിൽ അതുപോലും സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വലിയ 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 കാര്യം കാര്യം കേൾക്കാൻ വെച്ച് ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയെന്ന് അപ്പൂസ് അറിഞ്ഞത് എപ്പഴാ

എന്നൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പൂസ് അവരുടെ റിപ്ലൈ എന്തുവായിരുന്നു ഉണ്ട് ഞാൻ ആണോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ പറയും ഞാൻ അപ്പൂസിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അപ്പൂസിന്റെ ഫ്രണ്ട് സർക്കിളിൽ അപ്പൂസിനേക്കാൾ പ്രായം കൂടിയ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പം ആ ചേട്ടന്മാർ സ്വന്തം സഹോദരിയെപ്പോലെ അപ്പൂസിനെ കാണുന്നു അപ്പൂസ ചേട്ടന്മാരായിട്ട് അവരെയും കാണുന്നു ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ ചേട്ടന്മാരോട് പോലും ചേട്ടാ ഇത് ഞാനല്ല എന്ന് പറഞ്ഞപ്പം രണ്ട് ബ്ലൂ ടിക്കേണ്ടി അത് വല്ലാത്തൊരു ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യം ശരിക്കും ആ കണ്ണുകളിലുണ്ട് കേട്ടോ വിഷമം അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ പോലും അപ്പൂസിന്റെ മൈൻഡ് അവരെന്നെ സഹായിക്കുമെന്നായിരുന്നു ഈ കഥകളെല്ലാം അവർക്കറിയായിരുന്നു റിലേഷൻ ഉണ്ടായിരുന്നെന്നും പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയത് പോലും അവർ വിശ്വസിച്ചു പോയി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആരുമില്ല ഒറ്റപ്പെട്ട അവസ്ഥ മരിക്കാൻ വരെ തോന്നിയില്ലായിരുന്നോ അപ്പൂസ നീ കരയില്ലേ അന്ന് നിന്നെ കേട്ടിരിക്കാൻ ആരുമില്ലായിരുന്നു ഇന്ന് നിന്നെ കേട്ടിരിക്കാൻ ഈ കാണുന്ന എല്ലാ മലയാളികളും നിന്റെ കൂടെ ഉണ്ടടി നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മച്ചാമാരെ ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച് വലിയൊരു പാഠം പറയാമല്ലോ അപ്പൂസ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുന്നിൽ ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് ഭയങ്കര ചിരി ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചിരിക്കുകയും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു വ്യക്തി അപ്പൂസ് പക്ഷേ ഈ ഒരു കഥ കേട്ടപ്പം ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച ഒരു വ്യക്തി ഇത്രയും ചിരിക്കുന്നേ അത് ചെറിയ കാര്യമല്ല എനിക്കൊന്ന് അപ്പൂസ് ജീവിതത്തെ അനുഭവിച്ച പോലെ സ്ട്രഗിൾ ഒരു സ്ത്രീകളും അനുഭവിച്ചിട്ടില്ലല്ലേ അത് തിരിച്ചറിഞ്ഞായിരുന്നോ ഇപ്പൊ തെറ്റ് ധാരണയായിട്ട് പറയുന്ന ആളുകളുണ്ടല്ലോ പുറത്തുനിന്ന് കാണുന്നവർക്ക് എളുപ്പമായിരിക്കും സിറ്റുവേഷൻ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ വിഷമം തെറ്റിദ്ധരിച്ച ആളുകളോട് ഈ ക്യാമറയ്ക്ക് നോക്കി പറയാനുള്ള നിങ്ങൾ സ്വന്തം സഹോദരിക്ക് വന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും നമ്മളെ കളിയാക്കുമ്പോൾ അപ്പൂസെ നീ കരയല്ലേ നിന്നോട് സ്നേഹത്തോടെ ഞാൻ പറയാം അന്ന് നിന്നെ കേട്ടിരിക്കാൻ ആരുമില്ലായിരുന്നു ഇന്ന് നീ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ലൈഫിലെടുത്തൊരു തീരുമാനമാണ് തെറ്റ് ചെയ്തെങ്കിൽ നീ ഇന്ന് ജീവനോട് ഇരിക്കത്തില്ല ഇരിക്കുമോ പറ പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു ഇന്ന് നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് അപ്പൂസിനോട് ഒറ്റ കാര്യമേ പറയുള്ളൂ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയല്ലേ അപ്പൂസ് എന്താ ജീവിതം കൊണ്ട് പഠിച്ചത് നമുക്കൊരു വിജയം വരുമ്പത്തേക്കും നമ്മളെ വിളിച്ച് തിരക്കാനായിട്ട് ആൾക്കാര് ഒത്തിരി പേര് കാണും നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പത്തേക്കും സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ കൂടെ ആരും കാണത്തില്ല ഇനി കരച്ചിലോ ഒന്നും വേണ്ട കാരണം ഇരുപത് വയസ്സല്ലേ ഉള്ളൂ ഇരുപത് വയസ്സില് തന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുരനുഭവം വന്നു ആ അനുഭവത്തെ മറികടന്ന് ഇന്ന് ജീവനോടെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളോട് പൊരുതി ഇന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അബോസെ ഉള്ള എനിക്കും കേട്ടോ ഭയങ്കര സന്തോഷം ഇനിയും കരണ്ടറി വച്ചാൽ നമ്മളുണ്ട് കൂടതിന്റെ കണ്ടീന് തുടക്കി നീ ഞാ ഒരു ഒരു സത്യം ഞാൻ പറയാം ഇവള് ലൈഫിൽ അനുഭവിച്ചു അപ്പൂസ് ലൈഫിൽ അനുഭവിച്ച പോലെ അപ്പൂസ് ലൈഫ് സ്ട്രഗിൾ ചെയ്ത പോലെ അപ്പൂസിന്റെ ലൈഫിൽ ഇരുപതാമത്തെ വയസ്സിൽ കിട്ടാവുന്നതിൽ ഏറ്റവും എക്സ്ട്രീം ബാഡ് അനുഭവം കിട്ടി അവിടെന്നെല്ലാം നീ പൊരുതി വന്നിട്ടുണ്ടെങ്കി എന്റെ അത് വലിയൊരു ജീവിതം പഠിച്ചോ പഠിച്ചു പഠിച്ചു സ്നേഹിച്ച സമയത്ത് അപ്പൂസ് ആ വ്യക്തിയും അപ്പൂസിനെ സ്നേഹിച്ചു ബ്രേക്കപ്പ് ഉണ്ടായി അപ്പൂസ് കാണുന്ന പ്രണയം എന്തുവാട്ടിനെ വിശ്വസിക്കാൻ പാടില്ല സത്യം പറഞ്ഞു പലതും പറയും ഞാൻ കാണും സത്യം ബ്രേക്കപ്പ് ആയ ഒരു ടൈമിൽ ശരിക്കും ഒരാൾക്കാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് തീർച്ചയായിട്ടും ഒരു പ്രണയം അപ്പുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചല്ലേ ഒരു പ്രണയം കൊണ്ട് അപ്പുവിന്റെ ജീവിതത്തിൽ വന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാ

ഇത് വന്നപ്പോഴത്തേക്ക് നമ്മൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ കൂടെ ആരും നിന്നിരുന്നില്ല ആ ഒരു ടൈമിൽ മനസ്സിലാക്കി ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് നമുക്ക് നമ്മളെ ഉള്ളു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത് നമ്മൾ സ്വയമേ മനസ്സിലാക്കും അപ്പൂസ് പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങൾ നത്തിങ് ഈസ് ആർക്കും ആരും ശാശ്വതമല്ല ദ എൻഡ് നമുക്ക് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം അതിനപ്പുറ അതെന്നെ പനുഭവങ്ങളാടെ കഥ കേട്ട് നമ്മൾ ലൈഫിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ പഠിക്കുന്നതാണോ ഏറ്റവും വലിയ പാഠം നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ പാഠം അതിനെ ആർക്കും അനുഭവിക്കുന്നില്ല ഇപ്പൊ അപ്പൂസിന്റെ ജീവിതം എന്നോട് പറഞ്ഞു ഞാനിത് രണ്ടു ദിവസം കേൾക്കും അല്ലേ പക്ഷേ ആ ഒരു അനുഭവം എനിക്ക് വന്നാ എനിക്കൊരിക്കലും പറ്റുമോ അതൊരു കോൺഫിഡൻസാണ് തരണം ചെയ്താൽ കോൺഫിഡൻസ് ആണ് അതിൽ തന്നെ പോകുന്നവരും ഉണ്ട് വേദനകളിൽ നിന്ന് വന്നു ഇപ്പോഴും അങ്ങനെ ഇരുന്നു പോകുന്ന പല ആളുകളുണ്ട് റിക്കവർ റിക്കവറെ അങ്ങനെയുള്ളവരോട് അപ്പൂസിന്റെ ജീവിതത്തിൽ നിന്ന് പറയാനുള്ള പാഠം അങ്ങനെ പറയാനുള്ളത് ആ ഒരു ടൈമിൽ അമ്മ അടുത്ത് പറഞ്ഞു ഇരുന്ന് പോവാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ജീവിതമേ പോയി പിന്നെ ഒരു തിരിച്ചു കാലം ഉണ്ടായിരിക്കത്തില്ല ഇരുന്ന് പോവാണെങ്കിൽ ഇരുന്ന് പോവും ആ ഒരു ടൈമിൽ ഞാൻ മനസ്സിലാക്കി ജീവിച്ച് കാണിക്കണം എന്നൊരു ഇത് വന്നു അങ്ങനെ അപ്പൂസ് ഇരുന്ന് പോയിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷെ അവിടുന്ന് അപ്പൂസ് എഴുന്നേറ്റു അതൊരു ചെറിയ എഴുന്നേൽ പല്ല കേട്ടോ ഇന്ന് അപ്പൂസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എന്തോ അപ്പൂസിന്

ഒരു എന്താ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു ഉറപ്പുണ്ടോ ഇല്ല ഉറപ്പില്ല അങ്ങനെ തിരിച്ചു കിട്ടുന്ന സ്നേഹം ഉണ്ടെങ്കിൽ അതൊരു അപ്പൊ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് പൊളിക്കാൻ ഒരുപാട് ഗ്യാങ്ങുകൾ ഉണ്ടല്ലേ എന്റെ അമ്മ കൂടെ കാണും പക്ഷെ പലപ്പോഴും കൂട്ടുകാരോട് കറങ്ങാൻ പോകുന്ന സമയത്ത് അമ്മ നമ്മൾ എടുക്കും അല്ലെങ്കിൽ വിളിക്കാൻ കണ്ട നേരമാണോ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വൈബിൽ അങ്ങ് ഒഴിവാക്കും അതപ്പൂസ് ഓരോന്ന് ഒപ്പിച്ചു വെക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും ആ ഒരു ടൈമിൽ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ഫ്രണ്ട്സൊക്കെ കാണും ഒന്നും ആലോചിക്കത്തില്ല അമ്മ അപ്പൂസ് എന്നെ അങ്ങ് ഒഴിവാക്കുക എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു പരിധി കഴിയുമ്പോ ഈ ബന്ധം എന്നാ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കും ഈ ഒഴിവാക്കുന്ന സമയത്ത് പോലും കരഞ്ഞുകൊണ്ട് വരുമ്പോ മോളെ പോട്ടറി അല്ലെ മോനെ പോട്ടറന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കാൻ അമ്മയ്ക്കേ പറ്റും

ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ പറഞ്ഞല്ലേ എന്തായിരുന്നു എന്ന് ഒരു ടൈം തന്നെ എന്നെ പറ്റി ബാഡ് ആയിട്ട് ആളുടെ അടുത്ത് കുറെ പറഞ്ഞു ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എനിക്ക് എന്റെ റൂമിൽ തന്നെ ഒരു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരിൽ ഒരാള് ഞാന് ബാക്കിയുള്ള എല്ലാരും ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്റെ മിണ്ടല്ലായിരുന്നു പറയണ്ടല്ലോ നമുക്ക് ആ ഒരു അപ്പൊ അതുവരെ ഉള്ള പന്ത്രണ്ട് പേർ എന്ന് പറയുന്നത് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു എന്തിനു പോയാലും ട്രിപ്പ് മൂഡാണെങ്കിലും വൈബാണെങ്കിലും ഒരുമിച്ച് ഇനി ആരൊക്കെ അപ്പൂരെ പറ്റി കുറ്റം പറഞ്ഞാലും അവരൊരു തണലായിട്ട് ഗൂഢ നിക്കുന്നു പ്രതീക്ഷയില്ലേ പക്ഷെ എന്തായിരുന്നു സത്യാവസ്ഥ ആ ഒരു സിറ്റുവേഷൻ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരാൾ ഉണ്ടായിരുന്നു ആളും പറഞ്ഞു അവന്റെ അടുത്ത് ആയിട്ട് പറഞ്ഞു എന്നിട്ടും പോട്ടെ ഓക്കെ അവൾ എനിക്ക് എപ്പോഴും ഒരു കൂടെ കാണുമെന്ന് വിചാരിച്ചു ലാസ്റ്റ് ആയപ്പോ അവളും ഉണ്ടായിരുന്നില്ല പേര് പറഞ്ഞു അടുത്ത് അവളാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ എന്നാ ഞാൻ വിശ്വസിച്ചില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ഫസ്റ്റ് വിശ്വസിക്കാൻ പാടായിരിക്കും കാരണം അത്ര നാളും എല്ലാത്തിനും കൂടെ നിന്നിട്ട് നമ്മുടെ ചെയ്ത് മുന്നോട്ട് പോയിട്ട് ലാസ്റ്റ് ആയപ്പോ കൂടെ ഉണ്ടായിരുന്നില്ല അവള് അതെനിക്ക് വല്ലാത്തൊരു ഒരു തകർച്ചയായിരുന്നു ഇന്ന് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ

ഇത് വന്ന നാൾ മുതൽ അല്ലെ വന്ന നിമിഷം മുതൽ ഈ സമയം വരെ ഇത്രയും വിഷമം ഉള്ളിൽ ഒതുക്കി എങ്ങനെ ചിരിക്കാൻ ഇങ്ങനെ സാധിക്കുന്നു നമ്മുടെ വിഷമം ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇപ്പൊ നിലവിൽ സൗഹൃദങ്ങള് കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടുണ്ട് സൗഹൃദം ഇല്ലാതെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ പഴയ ഫ്രണ്ട്സ് ഇപ്പോഴും കൂടെ വേണം അവര് ചതിച്ചില്ലേ നമ്മൾ അത്രമേൽ സ്നേഹിച്ച വ്യക്തികള് നമ്മള് ചതിക്കുമ്പോ താങ്ങാൻ പറ്റുമോ ഒരിക്കലും ഇപ്പൊ ഓക്കെ നമ്മുടെ വീടിന്റെ അയലോക്കത്തുള്ള ഒരു കുറ്റം പറയുന്നു നാട്ടുകാർ കുറ്റം പറയുന്നു അല്ലി വല്ലി അല്ലേ പക്ഷേ അത്രമേൽ റൂം ആയിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉള്ള രഹസ്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ഒരു തുറന്ന പുസ്തകമായിരുന്നു അപ്പൂസ് കൂട്ടുകാർക്കിടയിൽ ആ അവർ അപ്പൂസിനെ തള്ളി പറഞ്ഞപ്പം ഉണ്ടായ ഒരു ഫീസ് അഹിക്കാൻ പറ്റുമോ എനിക്ക് സൗഹൃദത്തോട് പറയാനുള്ളത് പന്ത്രണ്ട് പേരെ അപ്പൂസ് വരെ രീതിയിലാണ് സ്നേഹിച്ച് നിങ്ങൾ പറഞ്ഞത് എന്തുമായാലും ഇന്നൊരു ഇൻ്റർവ്യൂ വന്നിരിക്കണമെങ്കിൽ അപ്പൂസിൻ്റെ കഴിവ് അപ്പൂസനെ തെളിയിച്ചിട്ടാണ് ഞങ്ങളിവിടെ കൊണ്ടിരുത്തിയേക്കുന്നത് ആ കണ്ണീർന്ന് ഇന്നും കണ്ണീര് വരണമെങ്കിൽ അപ്പൂസ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് അവരോട് ഇപ്പോഴും സ്നേഹം മാത്രമാണ് ശരിക്കും ഇങ്ങനൊരു സൗഹൃദത്തെ കിട്ടാനുണ്ടല്ലോ എനിക്ക് എത്ര ജന്മം കഴിഞ്ഞാലും ഇങ്ങനൊരു സൗഹൃദത്തെ കിട്ടാമെന്ന് ചോദിച്ചാൽ വലിയൊരു പാട്ട് തന്നെ എന്റെ ഭാഗത്ത് നിന്ന് കുറെ ഫോൺ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാ ഞാൻ ചെയ്ത് തെറ്റാണ് എന്നിട്ട് ഇപ്പം ഇപ്പോഴും പലർക്കും എന്നോട് മിണ്ട എന്തോ ഒരു മണിയാ

എനിക്ക് കാരണം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഫ്രണ്ട്ഷിപ്പിന് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇഷ്ടം ഇപ്പോൾ പലരും കൂടെ ഇല്ല ചിലവരൊക്കെ കോളേജ് മാറിപ്പോയി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു പേര് പേര് സ്നേഹ ആളെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞിനെയുള്ള ഫ്രണ്ട്സിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവളൊക്കെ ഇപ്പോഴും പറഞ്ഞ എപ്പോഴും ഞാൻ എൻ്റെ ഓരോ ഇപ്പം എൻ്റെ കൂടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയും അവളിപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു അവസ്ഥ ചങ്കേ ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം അവളെ പറ്റി പറയുമ്പോ എപ്പോഴും എന്റെ കണ്ണു തരേ കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് മിണ്ടാൻ കുറേ ടൈം എടുത്തു ഞാൻ എന്നിട്ടും റൂമിലുള്ള ആർക്കും ഇഷ്ടമില്ല ഞങ്ങൾ പിന്നെയും മിണ്ടെന്ന് തോന്നുന്നു എന്നിട്ടും ഞാൻ അടുത്ത് ഇടയ്ക്ക് മെസ്സയയ്ക്കും നീ എൻ്റെ അടുത്ത് മിണ്ട് നീ പറഞ്ഞു പറഞ്ഞതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാ എന്നാൽ അവൾക്ക് മിണ്ടാൻ പേടിയ ബാക്കിയുള്ളവരെ പറയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് പക്ഷെ ഞാൻ ഓക്കെയാ ഓ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു സിറ്റുവേഷൻ ഈ പറയാൻ വാക്കുകളില്ല കാരണം ഉണ്ടല്ലോ ഞാൻ എൻ്റെ ലൈഫിൽ കുറേ ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്ര അനുഭവങ്ങളും ഇത്രമേൽ സൗഹൃദങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്തൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മുന്നിൽ വന്നിരുന്നവരെ ഞാൻ കണ്ടില്ല കേട്ടോ ശരിക്കും അപ്പൂസ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ റിയലി ഡാൻസ് കളിക്കുന്ന ചിരിച്ച് കളിക്കുന്ന അപ്പൂസല്ലേ ഏ പുറത്ത് നിന്ന് നമ്മളെ നോക്കുമ്പോൾ ജഡ്ജ് ചെയ്യുമ്പോൾ ഓ ഭയങ്കര സെറ്റപ്പ് ജാടാ എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് ആയിട്ട് സംസാരിക്കും നമ്മുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മുന്നിൽ ആരെങ്കിലും ഇന്ന് കറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്നിന്ന് കരയും എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ സാരി നമുക്ക് ശരിയാക്കാം അങ്ങനെ ഒന്ന് ഞാൻ ഓപ്പോസിറ്റ് അപ്പോൾ എൻ്റെ അടുത്ത് എത്ര എന്നെത്ര തള്ളി പറഞ്ഞായാലും ഇപ്പം നമ്മുടെ അടുത്ത് ചിരിച്ചു നിൽക്കും അങ്ങോട്ട് മാറി അങ്ങനെ ഒരാളാണെങ്കിലും എന്റെ അടുത്ത് കഴിഞ്ഞാൽ പോട്ടെ എന്ന് ഞാൻ നടന്ന സിറ്റുവേഷൻ അപ്പൂസിന്റെ ചങ്ക് കൂടുതലുള്ള നിൽക്കട്ടെ വീട്ടുകാർ ഉപേക്ഷിച്ചു സൗഹൃദങ്ങൾ ഉപേക്ഷിച്ചു കൂടെ നിന്ന ബന്ധക്കാര് വരെ ഉപേക്ഷിച്ചു അപ്പൊ ആ കൂട്ടുകാരിക്ക് അപ്പൂസ് ഉണ്ടെന്ന് കൂട്ടിക്കോ അപ്പൂസിന്റെ റിയാക്ഷൻ എന്തോ ആയിരിക്കും അപ്പൊ അപ്പൂസിന്റെ കൂടെ പന്ത്രണ്ട് പേരുണ്ട് ഇപ്പുറത്ത് അപ്പൂസ് ഈ വ്യക്തിയോടും വേണ്ടി പന്ത്രണ്ട് പേര് അപ്പൂസിന്റെ ജീവിതത്തിൽ നിന്ന് പോകും അപ്പൂസ് ഞാൻ 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 കൂടെ തന്നെ നിൽക്കും എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നിന്നെ പോലെ പറ്റത്തുള്ളു മനസ്സിലായോ വേറെ ഒരു വ്യക്തികൾക്കും നിന്നെ പോലെ ആകാനും പറ്റത്തില്ല നിന്നെ പോലെ മാറാനും പറ്റത്തില്ല അബൂസെ കരച്ചിലിന് വിരാമം കുറിക്കാൻ ടൈം ആയി ആയോ മനസ്സിലെ മുറിവുകൾ വായിക്കാൻ പറ്റുമോ പറ്റത്തില്ല എത്ര പണം കൊണ്ട് മൂടിയാലും എത്ര ഫെയിം ആയാലും വേദന വേദനയെന്നു അല്ലേ അതിനെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ എന്ന് എനിക്ക് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ അത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതൊരു റിയാലിറ്റി അല്ലേ സത്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം

അബ്ബൂസെ ഒറ്റ കാര്യമേ ചങ്കയെ മച്ചാനെ എനിക്ക് പറയാനുള്ളൂ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇതുവരെ നിന്നെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതുവരെ നിന്നെ പൂച്ചിച്ച് തള്ളിയവരുണ്ടെങ്കിൽ നിൻ്റെ മേൽ പഴി ചേർത്തിയവരുണ്ടെങ്കിൽ മച്ചന്മാരെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇനിയും നിനക്ക് വേണ്ടി കേൾക്കാൻ അല്ല നിൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി നീയാണ് യാഥാർത്ഥ്യമായ ശരിയെന്ന് സൗഹൃദങ്ങൾ വരെ മനസ്സിലാക്കുന്ന ദിവസങ്ങൾ വരും അതിന് നമ്മുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട് ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്തു ലൈഫിൽ

ഇപ്പം നാളെ എനിക്കൊരു അനുഭവം വന്നാല് ഞാൻ കടന്നു പോങ്ങും പിന്നെ ഞാൻ മനസ്സിലാക്കി വേറൊരു സത്യം ദൈവം കപ്പാസിറ്റി ഉള്ളവരെ അനുഭവങ്ങൾ കൊടുക്കത്തുള്ളൂ ആ പറ സത്യം ഇപ്പം അപ്പൂസിന്റെ അനുഭവം എനിക്ക് വന്നിരിക്കട്ടെ എനിക്ക് പറ്റത്തില്ലോട്ടോ സഹിക്കാൻ അത് അപ്പൂസ് സഹിക്കുന്നുണ്ടെങ്കില് ഇനി ഞാൻ പറയട്ടെ ഇനി എത്രയൊക്കെ കുഴി പോയി വീണാലും നാല് കാലം എഴുന്നേക്കോ ഇല്ലയോ എഴുന്നേക്കും അപ്പോൾ ഇത്ര നേരം നമ്മളോട് സംസാരിച്ചു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കട്ടെ ഇനിയും കരയുന്ന അപ്പൂസിനെയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പം എത്ര ആണോ നിൽക്കുന്നത് അതുക്കു മേലെ മേലെ കയറിപ്പോറിപ്പോ അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു താങ്ക് യു